ഇന്ത്യയ്ക്ക് ആശ്വാസ വാർത്തയുമായി ബുക്കോവിനയിൽ നിന്ന് വിദ്യാർത്ഥികളുമായി എംബസിയുടെ ആദ്യ ബസ് പുറപ്പെട്ടു. 50 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ബസ്സിലുള്ളത്. ഇവരെ റുമാനിയ വഴി ഇന്ത്യയിലെത്തിക്കാനാണ് നീക്കം. 1500 ഇന്ത്യക്കാർ അതിർത്തി രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇവരെ നാളെ ഡൽഹിയിലും മുംബൈയിലും എത്തിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ തുടങ്ങിയെന്ന് നേരത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു. 4 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കേന്ദ്രമന്ത്രി എസ് ജയശങ്കറും സംസാരിച്ചിട്ടുണ്ട്. എംബസിയെ ബന്ധപ്പെട്ടാൽ അതിർത്തിയിലെത്താനുള്ള എല്ലാ സഹായവും ലഭിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. എയർ ഇന്ത്യ വിമാനങ്ങൾ നാളെ പുലർച്ചെ റുമാനിയയിലേക്ക് പുറപ്പെടും. അതിർത്തി മേഖലകളിൽ ക്യാമ്പ് ഓഫീസുകൾ ആരംഭിച്ചു. വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ സംഘം ഉക്രൈന്റെ അയൽ രാജ്യങ്ങളിലെത്തിയിട്ടുണ്ട്. നാട്ടിലേക്ക് മടങ്ങാനുള്ളവരുടെ രജിസ്ട്രേഷനും തുടരുകയാണ്. ഉക്രൈനിൽ നിന്ന് റോഡ് മാർഗം അതിർത്തിയിലെത്തിച്ച ശേഷം ഹംഗറി, പോളണ്ട്, സ്ലോവാക്യ, റുമേനിയ എന്നീ അയൽ രാജ്യങ്ങൾ വഴി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ സംഭാഷണത്തിൽ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കായുള്ള ഉറപ്പ് നേടിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിതമായി അതിർത്തിയിലെത്തിക്കുക എന്നതാണ് നിലവിലെ പ്രധാന വെല്ലുവിളി. 20,000-ത്തിലധികം പേരാണ് നാട്ടിലേക്ക് മടങ്ങാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 4,000 പേർ നേരത്തെ മടങ്ങിയെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. വീട്ടിലെ കറകൾക്കും അണുക്കൾക്കും ഇനി ഒറ്റ വൈപ്പിൽ ബൈ പറയാം. ലിമ ഡിറ്റർജന്റ്സ് ആൻഡ് ലാവിഷ് ലിക്വിഡ്സിനൊപ്പം ശക്തമായ 2x പവർ ക്ലീനിംഗ് ഫോർമുലയുമായി ഏത് അഴുക്കും നിഷ്പ്രയാസം നിമിഷങ്ങൾ കൊണ്ട് കളയാം. ലിമ ഡിറ്റർജന്റ്സ് ആൻഡ് കെമിക്കൽസ് നിയർ കാലിക്കറ്റ് എയർപോർട്ട്, പള്ളിക്കൽ, PO 673634, 8817300100, 9447404455.